അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ വിശേഷങ്ങളാണ്. പാചക വിശേഷങ്ങളും വാചകങ്ങളും പാചകങ്ങളും എല്ലാം കൂടി നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തെ തള്ളിവിടണം അല്ലെ. ഓരോ ദിവസവും തള്ളിവിടുന്ന പാട് അല്ലെ, എന്തൊരു പാട്. എന്തെല്ലാം ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമുക്ക് അങ്ങോട്ടും പറഞ്ഞു വിടാൻ പറ്റുന്ന അല്ലെ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനല് പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം കാപ്പുടി എല്ലാം കഴിഞ്ഞു, ഇന്ന് കാപ്പുടിക്കുന്ന എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഓ, എന്ന് കാപ്പുടിക്കുന്നൊക്കെ എടുക്കുന്നല്ലേ, അപ്പൊ പിന്നെ ഇന്ന് വേണ്ട അല്ലേ, അത്രേ ഉള്ളു കാര്യം. ഇപ്പൊ ഞാൻ വിചാരിച്ചേ, ഇനി രാവിലെ പുട്ടും പയറും പപ്പടവും ആയിരുന്നു, കടലക്കറി ഒന്നും ഇന്ന് വെച്ചില്ല. എപ്പോഴും കടലക്കറിയല്ലേ, ഇന്നൊന്നും നമുക്ക് മാറ്റി പിടിക്കണ്ടേ. അപ്പൊ പിന്നെ അതായിരുന്നു. എന്തുവാ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് നടന്ന് 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 അവസാന ഒരു തീരുമാനത്തിലെത്തിയതാണ് പുട്ടും പയറും പപ്പടവും ആക്കാന്ന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇന്ന് പൊതുവെ ഒരു മൂടി കിടക്കുന്ന അന്തരീക്ഷം കേട്ടോ. ഇന്ന് ചിലപ്പം രാവിലെ തൊട്ട് മഴ ഉണ്ടായിരിക്കും, അറിയില്ല. അപ്പൊ കറി വെക്കാനൊന്നും വെച്ചിട്ട് കയറി. എന്തെങ്കിലുമൊക്കെ കറി വെക്കണ്ടേ നമുക്ക്? അപ്പൊ എനിക്ക് ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്, അവിയലും കൂടെ വെക്കാന്ന് വിചാരിച്ചു. പച്ചക്കറി കൊണ്ടുവരുമ്പോ നമുക്ക് ഒരു പ്രധാനമാണല്ലോ അവിയല്, അല്ലെങ്കിൽ പിന്നെ ആ പച്ചക്കറി കുറെ ദിവസം അതിനകത്ത് ഇരുന്ന് കഴിയുമ്പം നമ്മൾ അവിയല് വെക്കുമ്പോഴത്തേക്കും ആ നല്ലൊരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. ആ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന പച്ചക്കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിയലങ്ങ് വെച്ചേക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഇരുന്ന് വാടി വാടി പോകും. അപ്പൊ ഇതിനകത്ത് വേറെ കൂടുതൽ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് വെള്ളിരിക്കയും പടവലങ്ങയും പിന്നെ മുരിങ്ങയ്ക്കയും എന്നാ ചേനയും അങ്ങനെയൊക്കെ ഇടുന്നേ ഉള്ളൂ. അവിടെ പോവാ, അവിടെ ഒന്നും പദ്ധതിക്കുന്നില്ല, ഇങ്ങോട്ട് വാ. ഞാൻ വീണ എടുക്കുന്നെന്നും പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കുമെന്നും പറഞ്ഞിട്ട് അവിടെ മിണ്ടാതെ നിന്നതാ. കടയിൽ പോവാന്ന് പറഞ്ഞ മിക്കവാറും മഴ പെയ്യും. ഒരുങ്ങി 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 കടയിൽ പോവാ. നേരം കടയിൽ പോയിട്ട് വരാം, ചാനൽ എല്ലാം കണ്ട് എന്നാ സപ്പോർട്ട് ചെയ്യണം അല്ലേ. സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അതൊക്കെ അവര് ചെയ്യാ, അവരെല്ലാം നമ്മുടെ കൂട്ടുകാരുണ്ട് അല്ലേ. ഞാൻ പോയിട്ട് കഥ കടച്ചിട്ട് പോവോ? അതാ ഞാൻ അങ്ങോട്ട് വരണോ. അപ്പം അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ അവിയലും അങ്ങ് വെക്കാന്ന് വിചാരിച്ചു. ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടാണ് പോയത്. പിന്നെന്തുവാ, ആ അപ്പൊ ഇച്ചിരി ചേനയും കൂടെ ഒക്കെ ഇടാം. ചേന ഞാൻ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. ചേന മെഴുക്കോരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേന മെഴുക്കോരട്ടി നമ്മള് മുളകും ഉള്ളിയെല്ലാം ചതച്ചിടുന്ന ഒരു ചേന മെഴുക്കോരട്ടി ഉണ്ടല്ലോ അത്. പിന്നെ അതേ ഒരു പാവയ്ക്ക മെഴുക്കോരട്ടിയും കൂടെ വെക്കാന്ന് വിചാരിച്ചു. പാവയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ കറി. ഇന്ന് മീൻകാരെ ആരെയും കണ്ടിട്ടില്ല, എന്താണെന്നറിയത്തില്ല. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു, കടയിൽ പോകുന്ന വഴിക്ക് ജംഗ്ഷനിൽ ഇഷ്ടംപോലെ മീൻകാരുണ്ട്, മറ്റേ നമ്മുടെ വല ഉടച്ചില്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ടായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞു. വറക്കോ കറി വെക്കോ എന്തെങ്കിലും ചെയ്യാലോ. ഇപ്പൊ സാമ്പാറും അവിയലും ആയി, പാവയ്ക്ക് മെഴുക്കുരട്ടി ആയി. അപ്പൊ ഇനി അഥവാ മീൻ കൊണ്ടുവന്നാലും ഞാനിപ്പൊ എന്താ ചെയ്യാൻ പോകുന്നറിയാവോ? വറക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പം അല്ലെങ്കിൽ പിന്നെ ബാക്കി നാളെ എടുത്താലും മതിയല്ലോ കൊണ്ടുവന്നാൽ. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് നോക്കാൻ പറഞ്ഞു. ഇനി അറിയത്തില്ല, ഇവിടെ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഇനി ജംഗ്ഷനിലുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഉടനെ വിശേഷങ്ങൾ ചോദിച്ചു, എന്ത് വിശേഷങ്ങൾ പറയാനല്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ. മനുഷ്യന്റെ കാര്യം എന്തെല്ലാം വിശേഷം, ഓരോ ദിവസം എന്തെല്ലാം കാര്യങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക്. അപ്പൊ ഞാന് ഈ അവയിലിന്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴുകി അടുപ്പത്തൊക്കെ വെച്ചിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്തായി, അതെല്ലാം വെന്തു. പാവയ്ക്ക് മെഴുക്കുരട്ടി ആയി. ഇനി പാവയ്ക്ക് മെഴുക്കുരട്ടി ഒരു പാത്രത്തിലോട്ട് കോരി വെക്കണം. അതിനു മുന്നേ നമുക്ക് ഈ അവിയലിനൊന്ന് ചേർത്ത് കൊടുക്കാം. അവിയലൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇന്നലെ ഞാന് പിന്നെ പരിപ്പൊക്കെ നമ്മൾ കുക്കറിനകത്ത് ഇടുമ്പോഴത്തേക്കും തിളച്ചു തൂകുമല്ലോ. തിളച്ചു തൂകാതിരിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ പറഞ്ഞു തരണമെന്നും പറഞ്ഞ് ഞാൻ ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും മിക്കവരും തന്നെ എന്നോട് ചിലവൻ നാരങ്ങ മിഠായി പറഞ്ഞു, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി തിളച്ചു തൂകത്തിലാന്ന് പറഞ്ഞു. വെളിച്ചെണ്ണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്,
വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും എനിക്ക് തിളച്ചു തോക്കുന്നുണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോ ഇനി എന്റെ കുഴപ്പമാണോന്നും അറിയത്തില്ല. വെള്ളം കൂടി പോയാലും അങ്ങനെയൊക്കെ വരുമല്ലോ വരുന്നേ. പക്ഷെ അല്ല എപ്പം വെച്ചാലും ഇങ്ങനെ തന്നെ കേട്ടോ, പറയാതിരിക്കും, നിവർത്തിയില്ല. പിന്നെ ആരാ നമ്മുടെ അങ്കമാലി കിച്ചണിലെ ചേച്ചിയില്ലേ, ആ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു ഓട്ടപാത്രമോ അങ്ങനെ ചിരട്ടയോ അങ്ങനെ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മേലില് കമത്തി വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പരിപ്പ് തിളച്ചു തൂക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരാള് പറഞ്ഞു, അത് ഹരിതാംഗാടനാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ ഈ കുക്കറിനകത്ത് ഒരു ചെറിയ കറി പ്ലേറ്റ്, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ, ചെറിയ കറി പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാല് പരിപ്പ് ഇങ്ങനെ തിളച്ചു തൂക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എല്ലാം ഞാൻ വെളിച്ചെണ്ണ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അങ്കമാലി ചേച്ചി, ആ ചേച്ചി പറഞ്ഞതും പിന്നെ ഈ ഹരിത ഗാർഡൻ പറഞ്ഞതും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഇനി പരിപ്പൊക്കെ വെക്കുമ്പോഴത്തേക്കും ചെയ്ത് നോക്കാം. ഈ പരിപ്പ് ഒക്കെ വെക്കുമ്പോഴുള്ള കടലേക്ക് പ്രശ്നമില്ല കേട്ടോ, പരിപ്പിനാണ് പ്രശ്നം മുഴുവൻ. ചോറും ഞാൻ പിന്നെ ചോറ് വെക്കാറില്ല, അത് ചോറ് റൈസ് കുക്കറിലാണ് വെക്കുന്നത്. മറ്റേ റൈസ് കുക്കർ വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ മറ്റേ നമ്മുടെ കുക്കറിൽ വെക്കാറുണ്ടായിരുന്നു. അപ്പം ഇത് മാതിരി തിളച്ച് അങ്ങ് തൂവായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരും ഞാൻ ചോദിച്ചതിന് എല്ലാവരും എന്റെ റിപ്ലൈ തന്നല്ലോ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ, ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദി. കാരണം നമ്മൾ ഇങ്ങനൊക്കെ പറയുമ്പോഴത്തേക്കും അതിനറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരും ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്കമാലി കിച്ചണിലെ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന പ്രില്ലില്ല, ഇതില്ലേ, ഇത് ഞാൻ എന്തോ ചെയ്യുന്നതെന്നറിയോ, ഒരു ശകലം പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കാറില്ല, വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ചേച്ചി പറഞ്ഞു അവരൊക്കെ ഇതിനകത്ത് വെള്ളം ചേർത്താ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചേർക്കാതെ ഉപയോഗിക്കുന്ന, ഇതിനകത്ത് എത്ര പേരുണ്ട് എന്നെ പോലുള്ളവര്, കമന്റ് ചെയ്യണേ. പിന്നെ അതുപോലെ എന്താ പറയാൻ വന്നേ, പിന്നെ ഞാനിപ്പം ആരും അതിനകത്ത് പേര് ലേഖയെന്നാണ്, അത് ചാനലൊന്നും ഇല്ലാത്തതാണ്, ചാനലില്ല. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു ശുബയുടെ ആരെങ്കിലും ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം കുമാരനെല്ലൂർ ആ വീടെന്ന് തോന്നും, അങ്ങനെ എങ്ങാണ്ട് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നത്, അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് ശുബയെ കുടുംബാമ്പലം ശുബയുടെ കുമാരനെല്ലൂരാന്ന് പറഞ്ഞപ്പോ ഞാനും പറഞ്ഞായിരുന്നു ഞങ്ങളുടെയും കുടുംബാമ്പലം കുമാരനെല്ലൂരാന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് ചോദിച്ചാന്ന എനിക്ക് തോന്നുന്നേ. ഞാൻ പിന്നെ നോക്കിയില്ല ഇനി എന്താ കമന്റ് വന്നേന്ന്, എന്റെ റിപ്ലൈ കൊടുത്തിട്ടില്ല. കമന്റ് കണ്ടു, റിപ്ലൈ കൊടുക്കാനായിട്ട് സമയം കിട്ടിയില്ല. ഇനി ഉച്ചയ്ക്കാണ് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുത്തു വരുന്നത്. കുറെയൊക്കെ ഞാൻ രാത്രി അപ്പത്തന്നെ ചെയ്തു, അല്ല അത് കഴിഞ്ഞിട്ട് വരുന്ന കമന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിനൊന്ന് ഉപ്പും പുളി നോക്കട്ടെ. മതി, കൂടുതലായി കഴിഞ്ഞാലും കൊള്ളത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കറിയാൻ വയ്യാത്ത ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ പറഞ്ഞൊക്കെ തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് അവിയലും മെഴുക്കുരട്ടയൊക്കെ ആയി. അപ്പൊ പിന്നെ ഇതെല്ലാം ഞാൻ ഈ മെഴുക്കുരട്ടയൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് പത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പൊ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കില്ലേ, ഞാൻ വിചാരിച്ച എന്റെ അലമാരിയൊക്കെ ഒന്നാണ് കുറെയൊക്കെ അടുങ്ങിയിരിക്കും. ഇത് കണ്ടോ ഇവിടെ കുത്തി കുഴച്ചിട്ടിരിക്കുക. എന്തെങ്ങനെ വെള്ളിയാഴ്ച എല്ലാ ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, ഞാൻ ചെറുതാ ഇട്ടോണ്ട് അമ്പലത്തിൽ പോകത്തിലോട്ടെ, എനിക്ക് എന്താ വലിയ താല്പര്യമില്ല, സാരി കൊടുത്തോണ്ട് മിക്കവാറും പോകുന്നത്. പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോന്ന് പിടിച്ച് വലിക്കും. ഇത് കണ്ടോ ഇതിങ്ങനെ, ഇതെല്ലാം ബ്ലൗസാണേ, ഇതെല്ലാം എനിക്ക് വയ്യ, ഇതിനെല്ലാം അടുക്കണം. ഇത് കണ്ടോ കുറേയൊക്കെ ഇങ്ങനെ അടുക്കി വെക്കും. എന്നിട്ട് നമ്മുടെ ജോലിയാണ് ഈ വലിച്ചെടുക്കാന്നത്, ഇതൊന്നും വലിയ കുഴപ്പമില്ലാതിരിക്കുക. എന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് വലിക്കും. ഇത് കഴിഞ്ഞ ദിവസം കൊടുത്തോണ്ട് പോയതാണ്, എന്നിട്ട് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുക, എന്നിട്ട് ഇത് മടക്കിയില്ല. ഞാനിപ്പം എന്നാ നമ്മുടെ സാധാരണ സാരിയില്ലേ ഇങ്ങനെ ഉടുക്കുമ്പോൾ ഒഴുകി കിടക്കുന്നത്, അതിനെന്ത് പറയുന്നത് ഷിഫോൺ സാരി അല്ലേ, അത് നനയ്ക്കും. ഇതുപോലത്തെ സാരി ഒന്നും ഞാൻ അങ്ങനെ നനയ്ക്കത്തില്ല. വെയിലത്തോട്ടിട്ടും ഇതിപ്പം വെയിലത്തോട്ടിട്ടിട്ട് എടുത്തോണ്ട് വന്നേയുള്ളേ, വെയിലത്തോട്ടിട്ടിട്ട് എടുത്തോണ്ട് വന്നിട്ട് അങ്ങ് മടക്കി വെക്കും. അപ്പം നമ്മുടെ സാരിയുടെ പുതുമ എന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കും. ഇത് എത്ര നാളായ സാരിയാണെന്നറിയാവോ, ഇത് ഇതൊരു 2-3 വർഷമായ സാരി കേട്ടോ. ഇത് ഒരു കുഴപ്പവും ഇല്ല നോക്കിക്ക്. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി അങ്ങനെ ഉടുക്കാറില്ലല്ലോ, വല്ലയിടത്തും ഈ ഫംഗ്ഷന് പോകുമ്പോഴോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാരി ഉടുക്കാറുള്ളൂ.
എന്നിട്ട് നമുക്ക് പോകണ്ടപ്പം ഇപ്പൊ ഞാനത് മടക്കി വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ഞാൻ തേക്കും. തേക്കുമ്പോൾ ഞാൻ മുഴുവനൊന്നും തേക്കാറൊന്നും ഇല്ല കേട്ടോ. എങ്ങനെയാ ഫ്ലീറ്റിന്റെ അവിടെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാവേ ഈ ഫ്ലീറ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫ്ലീറ്റ് എടുത്തിട്ട് അങ്ങനെ ഞാൻ എപ്പോഴും പറയത്തില്ലേ ഫ്ലീറ്റ് എടുത്തിട്ട് തേച്ചിട്ട് കഴിഞ്ഞാല് സാരി അതേമാതിരി നല്ല ഭംഗിയായിട്ട് ഉടുക്കാൻ പറ്റും. കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു സാരി ഉടുക്കുന്നതെന്ന് കാണിച്ചു തരാമോന്നും പറഞ്ഞിട്ട് കുറെ പേരെനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാ. പിന്നെ ഞാൻ ജസ്റ്റ് ഞാനും ഉടുത്ത് ഞാൻ കാണിച്ചു തരത്തില്ല, അല്ലാണ്ട് നോക്കട്ടെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതൊക്കെ കാണിച്ചു തന്നാൽ മതിയാവുമല്ലോ. അപ്പൊ അങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ, പറ്റിയാൽ ഞാൻ എടുത്തുതരാം. അല്ലെങ്കിൽ ഈ സാരിയുടെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇടുന്ന ആ ഫ്ലീറ്റ് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ അലമാരി അടുക്കും, പിന്നെ ഇതെല്ലാം കൂടെ മാറ്റി അങ്ങോട്ട് മറിച്ചിടും. ഇതൊക്കെ തന്നെ നമ്മുടെ ജോലികളല്ലേ, അത് എന്റെ മാത്രം ജോലി. പക്ഷെ ചിലവരുടെ അലമാരിയൊക്കെ നല്ല നീറ്റായിട്ടായിരിക്കുന്ന കേട്ടോ. നമ്മളെ ഇത് ഞാനാ വലിച്ചു വലിച്ചെടുക്കുന്നത് ഇതിനകത്തുനിന്ന്. അപ്പൊ ഞാൻ ഇതിനകത്ത് നമ്മുടെ ഇതായി സാരിയൊക്കെ എടുത്തിട്ടാ മറ്റേനകത്ത് സെറ്റും അങ്ങനത്തെ സാരിയൊക്കെ ഞാൻ മറ്റേ അലമാരി വെച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്കിലും തപ്പണ്ടല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും പോകും. ഇനിയിപ്പൊ കല്യാണം ഉണ്ട് ഞങ്ങൾക്ക്, എന്നാ 28-ാം തീയതി കല്യാണം ഉണ്ട്, 18-ാം തീയതി 2 കല്യാണം ഉണ്ട്. ഇപ്പൊ കല്യാണത്തിന് പോണം, പിന്നെ കാർത്തിക്ക് പോണം എന്നുണ്ട്. ഇനി അതൊന്നും അറിയത്തില്ല എങ്ങനെയാ വകുപ്പെന്നൊന്നും. പറ്റിയെങ്കിൽ പോണം, അങ്ങനൊക്കെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഓഫ് ചെയ്യും, ഫോൺ എടുക്കുന്നുണ്ട്. വീഡിയോ ഓഫ് ചെയ്യും, എന്നിട്ട് ഫോൺ എടുക്കും. ഇന്നലെ ഞാൻ വെറുതെ യൂട്യൂബിൽ കയറി ഇങ്ങനെ എല്ലാവരുടെയും ചാനൽ കാണും. ആ കൂട്ടത്തിൽ ചാനൽ, ആ ചാനലിന്റെ പേര് ഞാൻ മറന്നുപോയി ഏതാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഷോൾ ഇടുന്നത് കാണിക്കുന്നു. നല്ല രസമാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ ഞാനിപ്പോഴായിരിക്കും കണ്ടത്. എന്നാലും ഞാൻ കണ്ടപ്പോ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളു കേട്ടോ, ഇഷ്ടംപോലെ ഇങ്ങനെ ഇടുന്നവർ കാണുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഷോൾ എടുത്തില്ല, നമ്മളിങ്ങനെ ഷോൾ എടുത്തിട്ട് ഇങ്ങനെതിനെ പുറകെ ഇതുപോലെ മടക്കി എടുക്കുക, കറക്റ്റായിട്ട് മടക്കുക കേട്ടോ. ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ, തീ ഇവിടുന്ന് നമ്മളിങ്ങനെ സാരിക്കൊക്കെ ഫ്ലീറ്റ് എടുക്കത്തില്ലേ, അതുമാതിരി ഇങ്ങനെ എടുക്കണം കണ്ട. ഇപ്പൊ കണ്ടുപിടിച്ച, ഇന്നലെ രാത്രി കണ്ടുപിടിച്ചാണേ, അപ്പൊ തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കണം എന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇടുന്നവര് കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ ആ ചാനൽ ഏതാന്ന് ഓർക്കുന്നില്ല. ഞാൻ ആ ചാനലിൽ സബ്സ്ക്രൈബും ചെയ്ത് കൊടുത്തു. അപ്പൊ അവരിടുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. പേര് മറന്നുപോയി കേട്ടോ, ഇനി കാണുമ്പോ പേര് പറഞ്ഞുതരാം ഏതാന്ന്. അപ്പൊ ഇതാ ഇങ്ങനെ എടുക്കുക ഷോള്. എന്നിട്ട് അപ്പൊ ഇത് രണ്ട് ഇങ്ങനെ ഇത് രണ്ട് മടക്കല്ല. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരെണ്ണം ഒരു പാളി ഇങ്ങോട്ട് എടുത്തിട്ട് അപ്പൊ അതിനകത്തെ ഫ്ലീറ്റ് ഇല്ലേ ഇതുമാതിരി ഇങ്ങനെ പയ്യനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് എടുക്കുക. ഒരെണ്ണം എടുക്കാണ്ട് കേട്ടോ, എല്ലാം കൂടെ വലിച്ചെടുക്കണ്ടേ. നമ്മൾ രണ്ടായിട്ട് മടക്കിയിരിക്കുമല്ലേ. അപ്പൊ അത് ഇങ്ങനെ അതിന് ആ ഫ്ലീറ്റ് അനുസരിച്ച് ഇതുപോലെ എടുക്കുക. കണ്ട ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് നടുക്ക, ഇത് ഫ്രണ്ടി വരണം നമ്മൾ പിടിച്ചിരിക്കുന്ന പോർഷൻ. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇതിനെ ഇട്ട് കൊടുക്കുക. ഇത് കണ്ട ഇതിപ്പൊ രണ്ടായത് കണ്ടോ, കണ്ട. അപ്പൊ ഈ തുമ്പും അതുപോലെ തന്നെ ഇങ്ങനെ അടുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. രണ്ട് തുമ്പും ഒരേപോലാണോ നോക്കണം കേട്ടോ. അതൊക്കെ ഇടുന്നവരുടെ യുക്തിക്കനുസരിച്ച് ഇടുക. എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, കാരണം ഇവിടെ മുഴുവൻ ഇങ്ങനെ മറിഞ്ഞു കിടക്കണമെങ്കിൽ ഇങ്ങനെ ഇടുക. ഇങ്ങനെ പൊക്കി 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 ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഞാൻ ഇന്നലെ കണ്ടതാ ഇത് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് തോന്നിയത്. കാരണം അത് പെട്ടെന്ന് ഇടാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് ഇങ്ങനെ കിടക്കും. ഞാനിപ്പോ ഒരു ഷോളിന്റെ മേലല്ലേ ഇത് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ട് കിട്ടും കണ്ട. ഇറക്കിയിടണമെങ്കിൽ ഇറക്കിയിടാം, കയറ്റിയിടണമെങ്കിൽ കയറ്റിയിടാം. ചെയ്തപ്പോ ഇങ്ങനെ നല്ല ഫ്ലീറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുക. കുത്തി വെക്കുമ്പോഴത്തേക്കും അവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന ശരി, അതെനിക്കും തോന്നി. നമ്മുടെ ഈ കഴുത്തില്ലേ, ഈ കഴുത്ത് ശരിക്കും ഇങ്ങനെ കാണണം. അതാ ഇങ്ങനെ കയറ്റി കുത്തരുത്, ദൈവിടോട്ട് മാറ്റി ഇങ്ങനെ പിൻ ചെയ്യുക. രണ്ട് സൈഡും അങ്ങനെ പിൻ ചെയ്യുക കേട്ടോ. ഇവിടെ അങ്ങനെ തന്നെ നമ്മൾ ഈ ഫ്ലീറ്റ് എടുത്തിരിക്കുന്ന ഇങ്ങോട്ട് താഴോട്ട് പോയതാണ് ഇതേണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ ഫ്ലീറ്റ് ആയിട്ട് ഇത് കിട്ടും. കയറ്റിയിടണമെങ്കിൽ കയറ്റിയിടാം, ഇറക്കിയിടണമെങ്കിൽ ഇറക്കിയിടാം, അങ്ങനെ ചെയ്യാം. അപ്പൊ നല്ല ഇതേണ്ട, നല്ല ലെയറായിട്ട് ഇതിങ്ങനെ കിടക്കും കേട്ടോ. ഇതും ഇങ്ങോട്ട് നീക്കിയേ കുത്താള്ളൂ, ഇതേണ്ട. നല്ല ഭംഗിയായിട്ട് കിടക്കും, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം നമ്മളിങ്ങനെ വല്ലയിടത്തും ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഷോളെടുത്ത് കുത്തിക്കൊണ്ട് ഓടാമല്ലോ.
എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞാൻ സാധാരണ എടുത്തിട്ട് ചുമ്മാ അങ്ങനെ ഇട്ടുകൊണ്ട് അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കിത് നല്ല നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാൻ ഇത് കാണിച്ചു തന്ന ഏത് ചാനലാന്ന് ഓർക്കുന്നില്ല, അതിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പം തന്നെ ഞാൻ രാത്രി തന്നെ 10 മണി കഴിഞ്ഞു ഇത് ഞാൻ കാണുമ്പോൾ അപ്പം തന്നെ ഞാൻ ഓടിപ്പോയി ഒരു ഷോൾ എടുത്തിട്ട് ഞാൻ നോക്കി എന്നെ കൊണ്ട് പറ്റുമോ നോക്കിയപ്പോഴത്തേക്ക് സൂപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി സന്തോഷമായി കേട്ടോ. ആ ഇങ്ങനെ കിടക്കും കേട്ടോ. അറിയാൻ വയ്യാത്തവരൊക്കെ ഇങ്ങനെ ചെയ്തോ കേട്ടോ. അറിയാവുന്നവരും കാണും കേട്ടോ. ഇങ്ങനെ ഷോൾ ഇടുന്ന ഒത്തിരി പേര് കാണും. എനിക്ക് പക്ഷെ അറിയുന്നില്ലായിരുന്നു. ഞാനിത് പഠിച്ചപ്പോൾ നിങ്ങളോട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ കാണാം. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പിൻ നമ്പർ കൈ കിട്ടി. അയ്യോ അത് കൈ കിട്ടിയപ്പോഴുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. അപ്പൊ അത് കൈ കിട്ടി. ഇതാരെ ഉച്ചേട്ടൻ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നു. നമ്മള് കഷ്ടപ്പെട്ടതിന്റെ ഇതൊക്കെയല്ലേ ഈ വരുന്നത് അല്ലേ. ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോള് പോസ്റ്റ്മാൻ ഇങ്ങോട്ട് കയറിയപ്പോഴേ ഞാൻ രവിച്ചേട്ടനോട് പറഞ്ഞു ഇത് പിൻ നമ്പറാ വന്നേന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞു. കറക്റ്റായിരുന്നു. നമുക്ക് അവിടുന്ന് അയക്കുമ്പോ നമുക്ക് അവര് മെയിൽ അയക്കുമല്ലോ ആന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ ചോദിച്ചു മോനെ അപ്പൊ നമുക്ക് ഈ കവർ കാണുമ്പോ അറിയാലോ, കാരണം നമ്മൾ ഈ കവർ ഒന്നും കണ്ടിട്ടില്ല. ഇതാ ഫസ്റ്റ് ആദ്യത്തെ നമ്മുടെ ഇതാണല്ലോ ഇത്. അപ്പൊ ഞാനിപ്പോ ഓരോരുത്തർ ഈ ചാനലിൽ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കവർ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അവള് അനിയത്തിക്കും വന്നായിരുന്നല്ലോ. അപ്പൊ അവളും കാണിച്ചപ്പോ എനിക്ക് ഈ കവർ കണ്ടപ്പം മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം അതിന്റെ ഒരു വീഡിയോ. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി വീഡിയോ ഒക്കെ എടുത്തു. ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പൊ ഇത് ഇത് പൊട്ടിക്കട്ടെ. പോസ്റ്റ്മാനെ കണ്ടപ്പോഴേ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് പിന്നെ പിൻകോഡ് വന്നാണെന്ന് അറിയാമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വളരെ സന്തോഷമായി. പൊട്ടിക്ക്, 4 വശവും കൂടെ പൊട്ടിച്ചാൽ മതി. പൊട്ടിക്കാനൊക്കെ എളുപ്പമെന്നുള്ള കാര്യങ്ങളല്ലേ അല്ലേ. ഭയങ്കര സന്തോഷമല്ലയോ. നമ്മള് കാരണം ഇത്രയും ദിവസം ശരിക്കും ഞാൻ ഒത്തിരി കാത്തിരുന്നില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആഴ്ച കഴിയുമെന്നല്ലേ പറഞ്ഞെങ്കിൽ 4 ആഴ്ച ഒന്നും എടുത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെയാണ് വന്നത്. അങ്ങനെ അത് പൊട്ടിച്ചു. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഭയങ്കര സന്തോഷം. അതപ്പം എല്ലാരുമായിട്ട് പങ്കിടണ്ടേ. പങ്കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് ഫ്രണ്ട്സ് അല്ലേ. പിന്നെ എല്ലാരും അറിയില്ലേ. അപ്പോഴേ ഞാൻ വിചാരിച്ചു 4 മണിക്ക് നമുക്ക് കാപ്പിക്ക് പരിപ്പുവട ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു ഗ്ലാസ് പരിപ്പെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ ഇപ്പൊ അരച്ചെടുത്തു. ഇതിനകത്തോട്ട് ഒരു ചെറിയ സവോളയും പച്ചമുളക് കരിയാപ്പില ഇഞ്ചി ഇത്രയും കൂടെ അരിഞ്ഞ് ഉപ്പുമിട്ട് കുഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ എണ്ണ അതാ തിളക്കാനുള്ള ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് പരിപ്പുവട ഇട്ട് കൊടുക്കാം. പരിപ്പുവട ഉണ്ടാക്കിയില്ല കേട്ടോ. പരിപ്പുവട ഉണ്ടാക്കുന്നല്ലേ ഉള്ളു ഇട്ട് കൊടുക്കാനല്ലേ. ഉഴുന്നുവട ഞാൻ നോർത്തേ ഇതിന്റെ നടുക്കോട്ട് ഇപ്പൊ ഒരു ഊട്ടം ഉണ്ടാക്കി വെച്ചേനെ. കുറേ നാളായി കേട്ടോ. മറ്റേ ഇടയ്ക്കൊക്കെ ഞാൻ നേരത്തെ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു പരിപ്പുവട ഉഴുന്നുവടയൊക്കെ. ഇപ്പം ദേ ഒന്നാമത് ഉണ്ടാക്കാറില്ല. പിന്നെ ഉണ്ടാക്കിയ പിന്നെ ഇതെല്ലാം കൂടെ അത്തേക്ക് ഇരുന്ന് തിന്നുമല്ലോ എന്ന് ഓർത്തിട്ട് ഈ പണിക്കൊന്നും പോകാറില്ല. ഇന്നിപ്പൊ എനിക്ക് തോന്നി കരിയാപ്പില ഇന്നിപ്പൊ തോന്നി എന്നാ ഉണ്ടാക്കാം. മടി പിടിച്ചിരുന്ന കാര്യം നടക്കത്തില്ലല്ലോ. നോക്കിയപ്പം പരിപ്പു ഇരിക്കുന്നു. അപ്പൊ പിന്നെ ഒട്ടും മടിച്ചില്ല. ഓ ചെയ്തേക്കാന്ന് തന്നെ വിചാരിച്ചു. ഇപ്പൊ ഉണ്ടാക്കി എടുത്തിട്ട് കാണിച്ചു തരാവേ. അപ്പൊ നമ്മുടെ പരിപ്പുവടയെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ദേഹം മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പുവട. നമുക്ക് ചായയും കാപ്പിയും കൂടി ഇട്ട് കഴിഞ്ഞാല് പരിപ്പുവടയും കൂട്ടി പിടിയങ്ങ് പിടിക്കാം. ഇനി രണ്ടു മൂന്നെണ്ണത്തിനും കൂടെ ഉണ്ട്. അതും കൂടെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇത് വെച്ചോണ്ടിരുന്നിട്ട് ഇനി എന്ത് ചെയ്യാനാ. ഉണ്ടാക്കുമ്പോ നമുക്കിപ്പം എന്നാ കറക്റ്റ് അങ്ങോട്ട് എടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല. ഇച്ചിരി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അല്ലേ. ഒക്കെ അങ്ങനൊക്കെയാ.
തോട്ട തെറിച്ച തീർന്നു നല്ല തിളച്ച് കിടക്കുന്ന എണ്ണ നല്ല സുഖമായിരിക്കും ഇനി ഞാനിപ്പോൾ ഇച്ചിരി ചായയും കൂടെ വെക്കട്ടെ അങ്ങനെ പരിപ്പുവടയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും പരിപ്പുവടയൊക്കെ ഉണ്ടാക്കാൻ അറിയാം അല്ലേ എനിക്ക് മാത്രമല്ല അത് ഉണ്ടാക്കിയപ്പോൾ ചുമ്മാ അന്ന് കാണിച്ചെന്ന് വേണ്ടി ഇതൊക്കെ എളുപ്പം ഉണ്ടാക്കാം പരിപ്പുവട ഉഴുന്നുവട പിന്നെന്തുവാ ഏത്തയ്ക്കാപ്പം ഇതെല്ലാം എളുപ്പം ഉണ്ടാക്കാവുന്ന പരിപാടിയാണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാം ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഏത്തപ്പഴം ഇല്ല അപ്പം ഞാൻ പരിപ്പുവടയിലേക്ക് തിരിഞ്ഞു ഉഴുന്നുവടയാകുമ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ട് അരയണം ഉഴുന്ന് നന്നായിട്ട് തന്നെ അരയണം പരിപ്പുവടയാകുമ്പോഴത്തേക്കും അധികം അരയണ്ടല്ലോ പരിപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിപ്പ് കടിക്കണം അല്ലേ അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ ഉണ്ടാക്കട്ടെ നമ്മുടെ പരിപ്പുവടയൊക്കെ റെഡിയായി നമ്മൾ പരിപ്പുവടയൊക്കെ കഴിക്കാൻ പോവാണ് ഇന്ന് പരിപ്പുവട ഉണ്ടാക്കി എന്തുകൊണ്ടാണെന്നറിയാമോ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അതുകൊണ്ടാണ് പരിപ്പുവടയൊക്കെ ഉണ്ടാക്കിയത് അപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കട്ടെ എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ ഇന്നിവിടെ മഴ പെയ്തില്ല കേട്ടോ എന്ന മൊത്തം എടുത്ത് കൈപ്പിടിച്ചുകൊണ്ടിരിക്കുക എനിക്കാന്നുള്ള ഒരു ഭാവത്തിലും അതേ തിന്നു കഴിഞ്ഞാൽ തടി കൂടും അതുകൊണ്ട് രണ്ടെണ്ണം എന്തായാലും ഞാൻ തിന്നും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ